नेक्स्ट सेक्शन इज लिमिटिंग मोमेंट ऑफ रेजिस्टेंस ऑफ ए टी बीम सेक्शन. इन प्रीवियस मॉड्यूल वी डिस्कस अबाउट बीम्स, राइट? बीम्स न्यूट्रल एक्सिस, मोमेंट ऑफ रेजिस्टेंस एंड लिमिटिंग मोमेंट ऑफ रेजिस्टेंस, राइट? सो सेम टू टी सेक्शन ऑल्सो. नाम ഒരു ടി ബീം എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ഫസ്റ്റ് ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ടി ബീം. ഹിയർ സം കണ്ടീഷൻസ് ഇസ് ദർ. ഫസ്റ്റ് വൺ, വെൻ ദ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലേഞ്ച്, വി നോ ദിസ് ഈസ് ഫ്ലേഞ്ച്, ദിസ് ഈസ് വെബ്. വെൻ ദ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ഫ്ലെയിഞ്ച്, ന്യൂട്രൽ ആക്സിസിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഫ്ലെയിഞ്ചിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ന്യൂട്രൽ ആക്സിസ് പോകുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നു അറ്റ് ദാറ്റ് ടൈം. ഇൻ ദിസ് കേസ് ഓഫ് ദ ബീം ആക്സ് എസ് എ റെക്ടാങ്കുലർ ബീം ഓഫ് ബ്രെഡ്ത് ബി എഫ് ആൻഡ് ഡെപ്ത് ഡി. ദ അനാലിസിസ് ഈസ് കാരീഡ് ഔട്ട് ഇൻ ദ സെയിം വേസ് ഇൻ റെക്ടാങ്കുലർ ബീം വി പ്രീവിയസ്ലി ഡിസ്കസ്ഡ്. നമ്മൾ കഴിഞ്ഞ ബീമിൽ ചെയ്ത പോലെ തന്നെ സെയിം ആയിരിക്കും എന്തിൻ്റെ കേസിലും, ന്യൂട്രൽ ആക്സിസ് ഫ്ലെയിഞ്ചിൽ വരുവാണെങ്കിലും. സോ ഹിയർ എക്സ് യു ബൈ ഡി ഇസ് ഈക്വൽ ടു എക്സ് യു മാക്സ് ബൈ ഡി തന്നെയായിരിക്കും ഇൻ ദ കേസ് ഓഫ് ലിമിറ്റിംഗ്. സോ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ എം യു ലിമിറ്റ് ഈക്വൽ ടു 0.36 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1 - 0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു ബി എഫ് ഇൻറ്റു ഡി സ്ക്വയർ എഫ് സി കെ. ബീമിൻ്റെ കേസിൽ ബി ഡി സ്ക്വയർ എഫ് സി കെ ആയിരുന്നു, ഇവിടെ ബി ഡി ബിക്ക് പകരം എന്തായി, ബി എഫ് ആയി എന്ന് മാത്രം. സോ ന്യൂട്രൽ ആക്സിസ് ഫ്ലെയിഞ്ചിൽ കൂടെ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് സെയിം ആസ് ദ ഇക്വേഷൻ ഓഫ് ബീം ന്യൂട്രൽ ആക്സിസ് തന്നെയാണ്, പക്ഷേ ബി എഫും ബിയും ചേഞ്ച് ആവുന്നു മാത്രം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ വെബ്. വെബ് ഇതാണ് വെബ് എന്ന് പറയുന്നത്, ന്യൂട്രൽ ആക്സിസ് വെബിലൂടെയാണ് പോകുന്നതെങ്കിൽ അവിടെ രണ്ട് കേസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡി എഫ് ബൈ ഡി, ഡി എഫ് ഇ ഡെപ്ത് ബൈ ടോട്ടൽ എഫക്റ്റീവ് ഡെപ്ത്, ഡി എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 ആണെങ്കിൽ, ഈ ബീം കണ്ടോ, ബി എഫ് വിട്ട് ഡി എഫക്റ്റീവ് ഡെപ്ത്, ഡി എഫ് എഫക്റ്റീവ് സോറി ഡെപ്ത് ഓഫ് ഫ്ലെയിഞ്ച്, ദെൻ ബി ഡബ്ല്യു വിട്ത് ഓഫ് വെബ്. ഈ കണ്ടീഷനിൽ ഈ വെബിലാണ് ന്യൂട്രൽ ആക്സിസ് എങ്കിൽ In the case, it is assumed that the depth of rectangular portion of the stress block is greater than the depth of flange. ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് ഡെപ്ത്, അതായത് ഫോഴ്സ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് കംപ്രഷൻ ഓഫ് ഫ്ലെയിഞ്ച് പ്ലസ് ഫോഴ്സ് ഓഫ് കംപ്രഷൻ ഓഫ് വെബാണ്. ഈ വെബിലുള്ള കംപ്രഷനും ഫ്ലെയിഞ്ചിലുള്ള കംപ്രഷനും ഫോഴ്സും കൂടി ആഡ് ചെയ്താലാണ് ടോട്ടൽ കംപ്രഷൻ ഫോഴ്സ് കിട്ടുക. സോ ഫ്ലെയിഞ്ചിലുള്ള കംപ്രഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ഫ്ലെയിഞ്ച് കംപ്രഷൻ എന്ന് പറയുന്നത് 0.446 എഫ് സി കെ ഇൻറ്റു ബി എഫ് മൈനസ് ബി ഡബ്ല്യു ഇൻറ്റു ഡി എഫ് ആണ്. ഈ ബി എഫ് മൈനസ് ബി ഡബ്ല്യു എന്നുള്ള പോർഷൻ ഉണ്ടല്ലോ, ഇത് ഇൻറ്റു 0.446 ഇൻറ്റു എഫ് സി കെ ഇൻറ്റു ഡി എഫ് ആണ് ഫോഴ്സ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ് ഓഫ് വെബിൽ കംപ്രഷൻ, ഫോഴ്സ് ഓഫ് കംപ്രഷൻ ഇൻ വെബ് എന്ന് പറയുന്നതോ 0.36 എഫ് സി കെ ബി എക്സ് യു എന്നുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കയ്യിൽ, അത് 0.36 എഫ് സി കെ ബി ഡബ്ല്യു കാരണം വെബാണ് ഇൻറ്റു എക്സ് യു മാക്സ് ആയി മാറും. സോ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായി മാറും, 0.36 എഫ് സി കെ ബി ഡബ്ല്യു എക്സ് യു മാക്സ് പ്ലസ് 0.0446 എഫ് സി കെ ബി എഫ് മൈനസ് ബി ഡബ്ല്യു ഡി എഫ്. ദെൻ ഫോഴ്സ് ഓഫ് ടെൻഷൻ റെപ്രസെൻറ്റഡ് ആസ് ടി യു ആസ് യൂഷ്വൽ 0.87 എഫ് വൈ എ എസ് ടി.
ദെൻ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായി മാറും? 0.36 FCK BW XU max plus 0.446 FCK BF minus BW DF. അല്ലേ, ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പം ഇക്വേഷൻ ഇങ്ങനെ വരും. 0.36 FCK BW XU max ഇൻറ്റു D minus 0.42 XU max plus 0.446 FCK BF minus BW DF into D minus 0.5 DF. ഈ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആവും. Then DF is greater than 0.2 ആണെങ്കിൽ അവിടെ ഒരു ടേം കൂടി വരും. ഇവിടെ വെച്ചാൽ ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് ബ്ലോക്ക് ഒരു വൈ എഫ് എന്ന് പറയുന്ന ഒരു ടേമിന് ഈക്വൽ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്ന വൈ എഫ് അതായത് സ്ട്രെസ് ബ്ലോക്കിലുള്ള ഒരു ഡിസ്റ്റൻസ് 0.15 XU max plus 0.65 DF ഉള്ളൊരു ഫോർമാറ്റിൽ നമ്മൾ എടുക്കുന്നു. ദെൻ ആസ് യൂഷ്വൽ ഫോഴ്സ് ഓഫ് കംപ്രഷൻ കണ്ടു, ഫോഴ്സ് ഓഫ് ടെൻഷൻ കണ്ടു, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനിലേക്ക് കംപ്രഷൻ്റെയും ഫോഴ്സിൻ്റെയും ഇക്വേഷൻസ് പുട്ട് ചെയ്യുന്നു, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഫോം ചെയ്യുന്നു. സോ ശ്രദ്ധിക്കുക, ഇതിൽ ചില ടേംസുകളുടെ ഇക്വേഷൻ നിങ്ങൾ വൈഹാത്ത് പഠിക്കേണ്ടി വരും. ഫസ്റ്റ് ന്യൂട്രൽ ആക്സിസ് ഫ്ലേഞ്ച് ആണെങ്കിൽ ബീമിൻ്റെ സെയിം കണ്ടീഷൻ, വെബ് ആണെങ്കിൽ അവിടെ രണ്ട് സബ് കണ്ടീഷൻ, ഡി എഫ് ബൈ ഡി ഗ്രേറ്റർ ദാൻ 0.2 ലെസ് ദാൻ 0.2 സമയത്ത് വരുന്ന രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കുക. ദെൻ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ടി സെക്ഷൻ, അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആവുന്ന കേസ്, അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആവുന്ന കേസിലും ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ഫ്ലെയിംസ്. ഇവിടെ എന്തായിരിക്കും? കംപ്രസീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടെൻഷൻ സ്ട്രെസ്. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ ബിയുടെ സ്ഥാനത്ത് ബി എഫ് വരും. ഈ ഇക്വേഷൻ എവിടെയാണ് ഉണ്ടായിരുന്നത്? ജി പോയിൻറ്റ് 1.1 എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ അതാണ്. സെക്കൻഡ്, എക്സ് യു എക്സ് യു ലിമിറ്റും, അതായത് എക്സ് യു മാക്സും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി അത് അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ന്യൂട്രൽ ആക്സിസ് ഇൻ ഫ്ലെയിംസ് ആണെങ്കിൽ ഫസ്റ്റ് എക്സ് യു കാണുന്നു, എക്സ് യു മാക്സ് കാണുന്നു, കമ്പയർ ചെയ്യുന്നു, ഡയറക്റ്റ് എം യു കാണുന്നു. ദെൻ ന്യൂട്രൽ ആക്സിസ് ഇൻ വെബ് ആണെങ്കിൽ, വെബ് ആയാൽ മാത്രം പോരാ, വെബിൽ തന്നെ കണ്ടീഷൻ ഉണ്ട്. അവിടെ നമ്മൾ എക്സ് യു കണ്ടുപിടിക്കും നേരത്തെ അതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ആ എക്സ് യു ഡി എഫിനേക്കാൾ വലുതും ഡി എഫ് ബൈ ഡി 0.2 ചെറുതോ ഈക്വലോ ആണെങ്കിൽ അവിടെ കംപ്രഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. അതുപോലെ ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് 0.87 FIAST ആണ്. ദെൻ വി equate CU, compression force and tension force, we find out XU. ഈ എക്സ് യു കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ചെക്ക് ചെയ്തിട്ട് ഈ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഈ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ 0.36 FCK BW XU D minus 0.42 XU plus 0.446 FCK BF minus BW into DF minus D minus DF by 2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യും. ദെൻ തേർഡ് കണ്ടീഷൻ, എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ DF by D ഈസ് ഗ്രേറ്റർ ദാൻ 0.2 എന്ന് പറയുന്ന അവസ്ഥ. ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂലാണ് നമ്മൾ വൈ എഫ് എന്ന് പറയുന്ന ടേം കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് IS 456 ഈ കേസ് റെഫർ ചെയ്യുക. അതിൽ സി യു കംപ്രഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി, വൈ എഫ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ആ ഇക്വേഷൻ കണ്ടു, ടെൻഷൻ ഫോഴ്സും കണ്ടു. ഈ മൂന്ന് വാല്യൂസും നമ്മൾ കണ്ടുവച്ചു. ദെൻ ടെൻഷൻ ഫോഴ്സും കംപ്രഷൻ ഫോഴ്സും ഇക്വേറ്റ് ചെയ്ത് എക്സ് യു കണ്ടു. എക്സ് യു കണ്ടെത്തിയതിന് ശേഷം എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ DF ബൈ ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0.2 സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഇക്വേഷൻസ് എങ്ങനെ വരുന്നു എന്നും
എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. IS 456 2000 IS 456 1978 SP 16 രണ്ട് കോഡിലുമായിട്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫുള്ളായിട്ടൊന്നും കണ്ടില്ലെങ്കിലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ദെൻ ഓരോ പ്രോബ്ലം വെച്ച് വരുന്ന സമയത്ത് എങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളതും ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതും പറഞ്ഞു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ടി ബീം എന്താന്ന് പറഞ്ഞു, ടി ബീമിൻ്റെ കമ്പോണൻസ് പറഞ്ഞു, ദെൻ ടി ബീമിലെ ന്യൂട്രൽ ആക്സിസ് കാണുന്നത് പറഞ്ഞു, ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിലെ മൂന്ന് കണ്ടുപിടിക്കാൻ മൂന്ന് കണ്ടീഷൻ പറഞ്ഞു, അതേപോലെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ കേസിലെ മൂന്ന് കണ്ടീഷൻസ് പറഞ്ഞു. ഈസ് ഇറ്റ് ക്ലിയർ?